ഇന്ന് ലോക ഹൈപ്പർടെൻഷൻ ദിനം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 113 കോടി ജനങ്ങൾ രക്താതിമർദ്ദത്തിൻ്റെ പിടിയിലാണ്. ആരോഗ്യകരമായ രക്തമർദ്ദം എന്ന് പറയുന്നത് 120/18 mmHg ആണ്. 130/19 മുകളിലായാൽ രക്താതിമർദ്ദം എന്ന് പറയുന്നു. നമ്മുടെ ജീവിതശൈലി എങ്ങനെ ആരോഗ്യകരമാക്കാം എന്ന് നോക്കാം. ഉപ്പിൻ്റെ അളവ് ദിവസേന 5 ഗ്രാമിൽ താഴെയായിരിക്കണം. കൊഴുപ്പുള്ള ഭക്ഷണങ്ങളും നിയന്ത്രിക്കുക. അമിതവണ്ണം കുറയ്ക്കുക. ബോഡി മാസ് ഇൻഡെക്സ് 20-25 ഇടയിലാക്കണം. വ്യായാമം ശീലമാക്കുക. കുറഞ്ഞത് 30 മിനിറ്റ് വീതം ആഴ്ചയിൽ 5 ദിവസം വ്യായാമം ചെയ്യുക. മദ്യപാനം, പുകവലി എന്നിവ പൂർണ്ണമായും ഉപേക്ഷിക്കുക. ഓർക്കുക, രക്താതിമർദ്ദം രക്തധമനികൾക്ക് കേടുപാടുകൾ വരുത്തും. ഇത് പല അവയവങ്ങളുടെയും പ്രവർത്തനത്തെ ബാധിച്ചേക്കാം. ഹൃദയാഘാതം, പക്ഷാഘാതം, വൃക്കസ്തംഭനം, കാഴ്ചക്കുറവ് ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് കാരണമായേക്കാം. ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം ഇന്ത്യയിൽ രക്താതിമർദ്ദം 4-ൽ 1 ഉണ്ടാകാം. രാജ്യത്ത് കേരളമാണ് 2-ാം സ്ഥാനത്ത്. കർണാടകയിൽ 36.3% സ്ത്രീകളിലും 47.5% പുരുഷന്മാരിലുമാണ് ഈ രോഗം കാണുന്നത്. കേരളത്തിലെ കണക്ക് പരിശോധിച്ചാൽ 30.9% സ്ത്രീകളിലും 32.8% പുരുഷന്മാരിലുമാണ് ഈ ഒരവസ്ഥ കണ്ടുവരുന്നത്. 15 വയസ്സിന് മുകളിലുള്ളവരുടെ കണക്ക് പരിശോധിച്ചാൽ സ്ത്രീകളിൽ 21.3% പുരുഷന്മാരിൽ 24% കണ്ടുവരുന്നത്. ജീവിതശൈലീ രോഗങ്ങൾ മൂലം രാജ്യത്തുണ്ടാകുന്ന മരണം 65%. മാറിയ ജീവിതശൈലിയാണ് രക്തസമ്മർദ്ദം കൂടുന്നതിന് കാരണമാകുന്നത്. രക്താതിമർദ്ദത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ പലപ്പോഴും വളരെ വൈകിയാണ് തിരിച്ചറിയപ്പെടുന്നത്. അപ്പോഴേക്കും ചികിത്സിക്കാവുന്ന ഘട്ടം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്.